हाय फ्रेंड्स इवास गार्डन टिप्स कोच्चि चानल स्वागत अब इन या नमें चेड़ हांग अब हांग वेट नयर कड़ी वांगा प्लास्टिकि नमुक कुछ साले निकलू पोटिपोटी पा पदव अब कुरे अगर पोटिपये या विचारू ना वेस्ट वलिको हांग कयर नमुक वा अब यानी नोक ना अपड़ी किटी अब ऐटेपान याद अब अदपेन अदाएड़ पेट ईडी अब अवे कुछ कयर वांगीटें अब इन कयर वे नूटी अरुप रूपये वे नमुक षोप मेड़ा कटोद नमुक वे टाइप हुक्सो इन ना तूकड़ा वेट न सारे नमुक वेस्ट कम कदपयोग नमुक अब या वी हुक् वांगी या वेस्ट कम वाच् या तूकटो अब इन मूं रूपयाट वे अब नमुक एग्नक का अब नि चानल आदमी का लाइक शेयर इष्टा सब्सक्राइब यानि वीडियोस नोटिफिकेशन लू अब नमुक वीडियो कड़क अद यान इन ई रोप मुड़ा इतर मीटर नमुक आवश्यनुसो नमिष्ट अब इतने यानर मीटर नीलो इतने कट्टा याद अब इतना चयचा इन ना कयर या मुझे अलव मुझे अगोटे मार्केट कुछ व्यतम पीसू अशेम या हुकड़ू हुकड़े इंटेकूट या ना कयर कैटी नाल कयर कैटीएड़ो अब इतना पशे ऐटो नमुक पेटिया याटो नाल कयर ईर रीती पड़े अगर एणुआने नमुक एट पीसा वह एट पीसा वे नमुक रू मू ना अंज आ ओके अत्र अब इन चेक इतर ओर लेवल नाम इवे कड़क कम ओडिकड़ी नमुक कटी वे ना साधारण कटे कटिया कटिकोड़े ना वृति चेदूटो कटिकोड़ अब एवं लेवल निवल के इन या नमुकेवड़ों कोलती अब एनिवर चेड़ी चटी या कोलती का अब यानिटो अब इन नमक ईर लेवल नमुक सपरेट अब कटे नमक इन रेम इन रेम इन रेम इन अब इतने इंगे इंगे इन ना पीसा पिटो ना पीसा पिटेम नामे चये ई कयर नी हुड़ा वेटा ईर रूप कटिटा अब या रीम ना पीसा पिटेम नी तल ई तल्ड इन ना पीसा पिटेश तल्त ना इवे ए नमें इनुस नमुक अब हांग एम वे एात निकल अनुस ना कटिटो अब एनर ऐसा और कुूटो अब यावड़े इन कटिटो रणच कूटिपिड़ा कटिटू कटिटो नमुक मेरे इन अड़ कयर ना कयर अब नमुक अड़ कयर इनोपे मेटे कटिट कयर नूटिपिड़ ऐ भागता ना कटिटे ऐसा भागत कटिटे अब कूटिपिड़ नाम अद अलव ते कटिट
അങ്ങനെ ഈ നാല് ബാക്കി രണ്ടെണ്ണം വെച്ചിട്ടുണ്ടല്ലോ, സെപ്പറേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടല്ലോ, ഒരേ ഇതിൽ തന്നെ പിടിക്കണം കേട്ടോ. നമ്മൾ ഒരേ ആ ഒരു ഒരേ പൊസിഷനിൽ പിടിക്കുമ്പോഴാണ് അത് കറക്റ്റായിട്ട് കിട്ടുള്ളൂ. നമ്മളെ കെട്ടിട്ടതിൻ്റെ ആ ഒരു ലെവലിൽ വരുമ്പം അത് നമുക്ക് ചെയ്ത് വരുമ്പം നമുക്ക് മനസ്സിലാവും ഏത് രീതിയിലാണെന്ന്. അപ്പം നമുക്ക് ബാക്കിയെല്ലാം അങ്ങനെ കെട്ടിട്ടെടുക്കാം. അപ്പോൾ ഇത് കണ്ടില്ലേ, നമ്മളെല്ലാം അതുപോലെ ഈ നാല് നാല് ആക്കി പിടിച്ച കയറുകളെല്ലാം നമ്മളതുപോലെ കെട്ടിട്ടെടുത്തിട്ടുണ്ട്, കണ്ടില്ലേ. എനിക്ക് ചെയ്യാൻ ചേരാം, നമ്മൾ കെട്ടിട്ടെടുത്തു. ഇനി അടുത്ത പ്രോസസ്സ് എന്ന് പറയുന്നത് നമ്മൾ ജസ്റ്റ് ഇവിടെ നിന്ന് കൊളുത്തി വെച്ചോട്ടെ. ഇതാണ് കേട്ടോ ഞാൻ കൊളുത്തി വെക്കുന്നത്, കാണുന്നില്ലേ. അപ്പോൾ ഇത് ഞാനിത് കൊളുത്തി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് കെട്ടിട്ട ഭാഗം നിങ്ങൾക്ക് കാണുന്നുണ്ടല്ലോ, ഇതാണ് കെട്ടിട്ട ഭാഗം. അപ്പോൾ ഇനി ഞാൻ ചെയ്യുന്നത് ഇങ്ങനെ നാല് ഞാൻ നാല് കയറുകളും നാല് റോപ്പുകളും ഞാൻ സെപ്പറേറ്റ് ചെയ്ത് വെച്ചു കേട്ടോ. സെപ്പറേറ്റ് ചെയ്ത് വെച്ചിട്ട് ഇനി ചെയ്യുന്നതെന്ന് വെച്ചാൽ ഇനി സെപ്പറേറ്റ് ചെയ്ത് വെച്ചു, കാണുന്നില്ല, അതുകൊണ്ട് ഞാൻ എടുത്തു കേട്ടോ. ഇങ്ങനെ സെപ്പറേറ്റ് ചെയ്ത് വെച്ചിട്ട് ഇനി ചെയ്യുന്നതെന്ന് വെച്ചാൽ ഇത് കണ്ടില്ലേ, ഈ രണ്ടും ഈ നാല് കയറുകളിൽ ഈ രണ്ടെണ്ണം തമ്മിൽ ഏകദേശം നമ്മുടെ ഈ രണ്ടെണ്ണം തമ്മിൽ ഇങ്ങനെയാണ് കെട്ടുന്നത്, കണ്ടില്ലേ. ഈ രണ്ടെണ്ണം തമ്മിൽ ഇങ്ങനെ കെട്ടുകയാണ്, ഇവിടെ ഇവിടെ ഇങ്ങനെ കെട്ട്. അപ്പം നമ്മൾ എന്തോരം അളവ് വേണമെന്ന് വെച്ചാൽ ഞാൻ പറയുന്ന അളവ് നോക്കിക്കോളൂ. ഇങ്ങനെ കൈക്ക് നമ്മളിങ്ങനെ പിടിക്കുമ്പോൾ എന്താ ഈ ഒരു അളവാണ്, ഈ ഒരു അളവെടുത്താൽ മതി. അപ്പം നമ്മൾ ഈ ഒരു ലെങ്ത് എന്ന് പറയണത് ഇച്ചിരി കുറച്ച് അധികം ഉണ്ടായിരിക്കണം. അപ്പം എന്നാലേ നമുക്ക് ചട്ടി അതിനുള്ളിൽ ഇറക്കി വെക്കാൻ പറ്റുള്ളൂ. അപ്പം നമ്മൾ ഈ കെട്ട് നോക്കണ്ട, ഇത് കഴിഞ്ഞ് നമ്മൾ രണ്ട് റോപ്പിൻ്റെയും കൂടെ ഇടയിൽ വരുന്ന ആ രണ്ടെണ്ണമാണ് നമ്മൾ യോജിപ്പിക്കുന്നത്. ഇതുമാണ് നമ്മൾ കൂട്ടി യോജിപ്പിക്കുന്നത്. അപ്പം നമ്മൾ ആ കൂട്ടി യോജിപ്പിക്കുമ്പം ഇത്രയും ഒരു ലെങ്ത്തിൽ നമ്മൾ വിട്ടിട്ട് വേണം നമ്മൾ ഇത് രണ്ടും കൂടെ കെട്ടിടാൻ, കണ്ടില്ലേ. ഇവിടെ നമ്മൾ കെട്ടിട്ടു. അപ്പം ഇനി ഇതിപ്പോൾ ഇങ്ങനെയായില്ലേ. അപ്പോൾ ഇനി നമ്മൾ ഇതിനോട് യോജിപ്പിക്കുകയാണ് അടുത്ത കയർ. ഈ ഒരു കയർ നമ്മളെടുത്ത് ഇതാ ഇതിനോട് കാണുന്നുണ്ടെന്ന് വിശ്വസിക്കുന്നു കേട്ടോ, ക്ലിയർ ആവുന്നുണ്ടെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇതാ ഇതിനോട് നമ്മൾ ഇതേ അളവിൽ തന്നെ ഇത് പിടിച്ച് നോക്കുക. നമ്മൾ അളവ് നോക്കണം കറക്റ്റായിട്ട്. നമ്മൾ അളക്കാനൊന്നും പോകണ്ട, അത് പിടിച്ച് നോക്കിയറിയാം. ഇതേ അളവിൽ തന്നെ വീണ്ടും നമ്മൾ യോജിപ്പിക്കുകയാണ്, കണ്ടില്ലേ. അതായത് കൃത്യമായിട്ട് പറഞ്ഞാൽ നിങ്ങൾക്ക് തിരിഞ്ഞെന്ന് വിശ്വസിക്കുന്നു. ഇത് ഈ രണ്ട് കയറുകൾ യോജിപ്പിച്ചതാണ് ഇവിടം. വീണ്ടും നമ്മൾ അടുത്തത് എടുത്തിട്ട് യോജിപ്പിക്കാൻ പോവുകയാണ്. അപ്പോൾ അത് നമ്മൾ യോജിപ്പിക്കുന്നത് ഇവിടെ ഇങ്ങനെ കെട്ടിടാൻ പോവാണ് കേട്ടോ. അപ്പം നമ്മളിതാ താഴത്തും മുഴുവൻ കെട്ടിട്ട് കഴിഞ്ഞു കേട്ടോ. ഇതാ ഏകദേശം നമ്മളൊരു ചട്ടി ഇറക്കി വെക്കാനുള്ള ഒരു ഇതിലേക്ക് വന്നിട്ടുണ്ട്. ഏകദേശം ഇത്ര ഉള്ളൂ ഇതിൻ്റെ പരിപാടി എന്ന് പറയുന്നത്, കഴിഞ്ഞു. നമുക്ക് ഇതാ ഇങ്ങനെ കിട്ടിയിട്ടുണ്ട്, അല്ലേ. അപ്പോൾ നമുക്ക് നോക്കുകയാണെങ്കിൽ ഇതാ ഇങ്ങനെ വന്നു. അപ്പോൾ ഇനി എന്താണ് പരിപാടി എന്ന് വെച്ചാൽ, ഇനി ഒന്നുമില്ല, ലാസ്റ്റ് ആൻഡ് ഫൈനലായിട്ട് നമുക്ക് ഈ അടിഭാഗത്ത് നമുക്ക് എന്തോരം അധികം വേണ്ട, ഒരു കുറച്ച് നമുക്ക് ഒരു ഇങ്ങനെ മടക്കി പിടിക്കുന്നതിൻ്റെ ഒരു ഇത്ര മതി. ഇതിനും ഈ ഒരു ലെങ്ത്തിനേക്കാളും കുറച്ച് കുറവായിരിക്കണം ഇവിടെ എന്ന് പറയുന്നത്. നമ്മളിങ്ങനെ തൂക്കിയിടുമ്പം ഈ വരുന്ന നമ്മൾ കെട്ടിട്ടിട്ട് ഈ വരുന്ന ലെങ്ത്തിനേക്കാളും കുറച്ച് കുറവായിരിക്കണം ഇവിടെ, ഓക്കെ. അപ്പോൾ ഇനി നമ്മൾ മൊത്തം കെട്ടിടുകയാണ് കേട്ടോ. ഇനി നമുക്ക് ഇതിൻ്റെ ഇതിൻ്റെ പരിപാടിയൊക്കെ കഴിഞ്ഞു കേട്ടോ. നമ്മൾ റോപ്പ് ഉണ്ടാക്കി കഴിഞ്ഞു. ഇനി നമുക്ക് ഇതൊന്ന് ലെവലിൽ കട്ട് ചെയ്ത് കൊടുക്കാം. കട്ട് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്ക് ലൈറ്റർ വെച്ചിട്ട്, എല്ലാവർക്കും അറിയാലോ, ലൈറ്റർ വെച്ച് നമുക്ക് പതുക്കെ ഒന്ന് ഉരുക്കി കൊടുക്കാം. ഇങ്ങനെ ലൈറ്റർ വെച്ച് ഉരുക്കിയിട്ട് കണ്ടില്ലേ, നല്ല ഭംഗിയായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇങ്ങനെ ഞാൻ ഉണ്ടാക്കിയെടുത്ത റോപ്പുകളാണ് കേട്ടോ ഇത്, കണ്ടില്ലേ. ഇതേ രീതിയിൽ ഞാൻ ഉണ്ടാക്കിയെടുത്ത കുറച്ച് റോപ്പുകളാണിത്. അപ്പം ഇനിയും നമുക്ക് കയർ ബാക്കിയാണ്. അപ്പം ഞാൻ റോപ്പ് ഉണ്ടാക്കിയിട്ട് ഞാൻ കാണിച്ചു തരാം നിങ്ങളെ. ഞാൻ ഇത് കണ്ടില്ലേ, നമുക്ക് ഇതുപോലെയാണ്, കണ്ടില്ലേ. നമുക്ക് കറക്റ്റായിട്ട് കാണുമ്പോൾ ഇതേ രീതിയിൽ നമുക്ക് വരും കേട്ടോ. ഇതാണ് ഞാൻ ഉണ്ടാക്കിയിട്ട ഹാങ്ങിങ് കയർ. അപ്പം ഞാനിത് പെറ്റൂണിയാണ് വെച്ചിരിക്കുന്നത് കേട്ടോ. ഇതിൽ പെറ്റൂണിയെന്ന് പറയുമ്പോൾ നമ്മുടെ ഹൈബ്രിഡ് പെറ്റൂണിയാണ്. അപ്പോൾ അത് വിത്ത് വാങ്ങി ഞാൻ സീഡ്സ് മുളപ്പിക്കുന്ന ഒരു വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ട്, അത് കാണാത്തവർ കണ്ടു നോക്കാം. ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അതിൻ്റെ ലിങ്ക് കൊടുക്കാം കേട്ടോ. കണ്ടില്ല, നല്ല ഭംഗിയായിട്ട് ഇപ്പോൾ പൂവൊക്കെ വിരിഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അത് ഞാൻ ചട്ടികളിലാക്കിയിട്ട് ഞാൻ ഹാങ്ങിങ് കയർ ഉണ്ടാക്കി ഇങ്ങനെ തൂക്കിയിട്ടിരിക്കുന്നതാണ് കേട്ടോ ഇത്.
അപ്പോൾ എല്ലാവരും ഇങ്ങനെ ഹാങ്ങിങ് കയറൊക്കെ ഉണ്ടാക്കി നോക്കുക, അഭിപ്രായങ്ങൾ പറയുക. അപ്പം എല്ലാവർക്കും ഇന്നത്തെ എൻ്റെ വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. പുതിയൊരു വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരുന്നതായിരിക്കും. വീണ്ടും കാണാം. ബൈ.